ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലേക്കുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് കടലമാവാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കടലമാവ് വിജയ് ഗോൾഡിൻ്റെ കടലമാവാണ്. ഇത് നല്ലൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാനിവിടെ കടലമാവ് ഒരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഈ മാവിയുടെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ കുറുക്കി ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരിവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ഉരുളൻകിഴങ്ങ് ഒന്ന് പുഴുങ്ങി തുലിയാക്കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് ആദ്യം സ്പാച്ചില കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു അല്പം ഓയിൽ തേച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്താൽ മതി. ഉരുളൻകിഴങ്ങ് നമ്മൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ തന്നെ വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മാഷ് ചെയ്തെടുത്താലും മതി. ഇപ്പം നമ്മൾ ഇവിടെ നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പം ഇതുപോലെ ഒരു ടിന്നിൽ ഒരു അല്പം ഓയിലൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് വെച്ച് ഇതുപോലെ സ്പാച്ചില കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ ഒന്ന് ലെവലാക്കിയെടുക്കാം. ഇതുപോലെ ഒരു ടിന്ന് തന്നെ വേണമെന്നില്ല, നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിലൊന്ന് ഓയിൽ തടവി എടുത്താൽ മതി. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രീസറിലൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെയാണൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ 4 സൈഡും ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഒരു 3-4 എണ്ണമൊക്കെ നമുക്ക് ഒരേ സമയം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് മുകളിലേക്ക് ഒരു അല്പം ഓയിലൂടി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തീച്ചിട്ട് കൊടുത്ത് 4 സൈഡും നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ എടുക്കാം. ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ കള്ളമാവ് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്.